Hi all, welcome back. Appo innathe nammude recipe eluppathile koranja cheerugalokke vechittu pettanu undakkan pattittulla nalla oru snack inde recipe aanu ṭo. Appo iftarinte samayathum allengi 4 mani chayude koodeyke undakkan pattittulladana. Appo nammude veettile porotta okke kondannathu baaki undengil adu vechittu namukku pettanu undakkan pattittulla oru recipe aanu idu. Appo adinu venitte njan enda ivide oru porotta aanu ṭo eduthittullathu. Oru porotta ningalkku koodale venengil koodale edukkam. Njan ippo ivide oru porotta vechittaanu cheyyunnathu. Ee oru porotta da idu pole cherudayittu onnu murichittu namukku mix അപ്പോൾ ജാറിച്ച് വെച്ചിട്ട് പൾസ് ചെയ്ത് ദാ ഈ ഒരു വലുപ്പത്തിൽ കിട്ടിയാൽ മതി ട്ടോ ഇതിൽ കൂടുതൽ ആയി പോവരുത് ഇത്രയും തന്നെ മതി ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതേ ജാറിൽ തന്നെയാണ് ട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കഴുകിയിട്ടൊന്നുമില്ല അതിലേക്ക് ഒരു 3 മുട്ട ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 1/3 കപ്പ് പഞ്ചസാരയാണ് ട്ടോ ചേർത്ത് കൊടുക്കുന്നത് 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടാവും അപ്പോൾ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ട്ടോ അപ്പോൾ നമ്മൾ മുട്ട അടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മധുരം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഏലക്കാപ്പൊടിയും നമുക്ക് അടിച്ച് നോക്കിയിട്ട് ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കളറൊക്കെ വേണം എന്നുള്ളവർക്ക് ഒരു നുള്ള യെല്ലോ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളറ് താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നിർബന്ധമൊന്നുമില്ല ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കുത്തലൊന്നും വരില്ല കേട്ടോ ആ ഒരു ഫ്ലേവർ തന്നെ വരില്ല നമ്മൾ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു 1/4 ടീസ്പൂണും കൂടെ ഇതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് നല്ല കൂടുതലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് നമ്മളതാ ഈ ഒരു ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊറോട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിതാ ഇതുപോലെ കുറച്ച് വട്ടം കുറഞ്ഞിട്ടുള്ള ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം സോസ് പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യൊന്ന് ഉരുകി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇട്ട് കൊടുത്തൊന്ന് മൂത്ത് പകുതിയാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് കോരി മാറ്റി വെക്കാം പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യാം പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു നെയ്യ് നമുക്ക് ഈ ഒരു സോസ് പാനിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്ന് ദാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊറോട്ടയും മുട്ടയും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ഫ്ലെയിമിൽ നേരിട്ട് വെച്ചിട്ടല്ലോ കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത് നേരിട്ട് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അടിവശം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനെന്താ ഇതുപോലെ പഴയ ഒരു തവ നമ്മൾ ഉപയോഗിക്കാത്ത തവയാണ് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ലിഡിന് ഇതാ ഇതുപോലെ ചെറിയതായിട്ട് ഹോളുണ്ട് ഈ ഒരു ലിഡിന് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്കിനി തുറന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഇളക്കി നോക്കുക അപ്പോൾ നമുക്ക് അടിവശം റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ വിടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനെന്താ ഇതുപോലെ ഒരു ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്നത്
ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഇതുപോലെ വെച്ചാൽ അതായത് പോലെ ഈ ഒരു സൈഡും കൂടെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ നല്ല ചട്ടിപ്പത്തിരിൻ്റെ ഒക്കെ, നമ്മൾ സ്വീറ്റ് ചട്ടിപ്പത്തിരിൻ്റെ ഒക്കെ ടേസ്റ്റിലുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇത് ഒന്നുണ്ടാക്കിയാൽ തന്നെ ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.